നമ്മൾ പല മോട്ടിവേഷൻ വീഡിയോസിലും ലോ ഓഫ് അട്രാക്ഷൻ്റെ വീഡിയോസിലൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റിയിട്ട്. നമുക്ക് കിട്ടിയ സൗഭാഗ്യത്തിൽ നമ്മളെപ്പോഴും നന്ദിയുള്ളവരാകാൻ വേണ്ടിയിട്ടുള്ളത്. എന്നാലും എവിടെയെങ്കിലും ഇപ്പോഴും നമ്മൾ സ്വാർത്ഥരാവാറുണ്ട്, അത് സ്വാഭാവികമാണ്. ഈ ചിന്ത മനസ്സിൽ വരുമ്പോഴേക്ക് ഓർക്കാനൊരു നല്ല കഥയാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാം. നമ്മുടെ ബിൽ ഗേറ്റ്സിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകനാണ് അദ്ദേഹം. അദ്ദേഹം എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, മൊത്തം യു എസിലെ ആകെ കമ്പ്യൂട്ടറുള്ള ഒരേ ഒരു സ്കൂളിൽ അദ്ദേഹത്തിന് പഠിക്കാൻ കഴിഞ്ഞത് കൊണ്ടാണ് ഇന്ന് കാണുന്ന ബിൽ ഗേറ്റ്സ് ഉണ്ടായതെന്ന്. അദ്ദേഹത്തിനെ പോലെ തന്നെ വളരെ സമർത്ഥനായൊരു കുട്ടിയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് കെൻറ്റ് ഇവാൻസ്. ഗേറ്റ്സിൻ്റെ ഉറ്റ തോഴനായിരുന്നു അദ്ദേഹം. അവരെപ്പോഴും സ്വപ്നം കണ്ടിരുന്നത് ഒപ്പമായിരുന്നു. ഹൈസ്കൂൾ കഴിയുമ്പോഴത്തേക്കും സ്വന്തമായി കമ്പനി തുടങ്ങുന്നതും അവരെപ്പോഴും ഈ കമ്പ്യൂട്ടർ പഠിക്കാൻ വേണ്ടിയിട്ടും സമയം കണ്ടെത്തുമായിരുന്നു ഒപ്പം, അങ്ങനെ വലിയ നിലയിലെത്തുന്നതും. പക്ഷേ കെൻറ്റ് പകുതി വയൽ വെച്ച് തന്നെ ദൈവത്തിലേക്ക് യാത്രയായി. കാരണം മറ്റൊന്നുമായിരുന്നില്ല, അദ്ദേഹം ഒരു മൗണ്ടനിങ്ങിന് പോയപ്പോൾ അവിടെ അപകടത്തിൽപ്പെട്ട് മരിക്കുകയായിരുന്നു. എല്ലാ അവസ്ഥകളും തുണച്ചത് നമ്മുടെ ഗേറ്റ്സിനെയാണ്. എത്രയോ സന്ദർഭങ്ങളിലും നമുക്കും ഇതുപോലെയുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാകും. ഭാഗ്യം കൊണ്ടും അധ്വാനം കൊണ്ടും നമ്മളിൽ എത്തിപ്പെട്ടവ. എല്ലാവരും പറയും ഹാർഡ് വർക്ക് ചെയ്യൂ, ഹാർഡ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ എത്രയോ പേർ റിസ്ക് എടുത്തിട്ടും ഹാർഡ് വർക്ക് ചെയ്തിട്ടും ചില സന്ദർഭങ്ങളിൽ നമ്മൾ ശരിക്കും പെട്ടുപോകുന്നത് കണ്ടിട്ടുണ്ട്. നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്ന നല്ല ബുദ്ധിയുള്ളവരായിട്ടും എത്രയോ ചെറുപ്പക്കാരുടെ ഹിസ്റ്ററി നമുക്ക് പണ്ടത്തേക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, കുറേ പേര് റിസഷനിൽ പെട്ടുപോയവരുണ്ടാവും. മറ്റു ചിലരോട് വയസ്സ് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് യുദ്ധം എന്ന് പറഞ്ഞവർ വരെ നമ്മൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടാവും. ഇതൊന്നും നമ്മളുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല പലപ്പോഴും. അതുകൊണ്ട് തന്നെ നമ്മളെ ജീവിതത്തിൽ വന്നു ചേർന്ന എല്ലാ സൗഭാഗ്യത്തിനും നമ്മൾ എത്ര നന്ദിയുള്ളവരായി കഴിഞ്ഞാലും മതിയാവില്ല. അതെപ്പോഴും നമ്മളെ മനസ്സിലുണ്ടായിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് ഒരു പരിധിവരെ എപ്പോഴും സന്തോഷവാന്മാരായിരിക്കാൻ പറ്റും.